അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു നല്ല പ്രണയം, നല്ല ലവ് സ്റ്റോറി, നല്ല ദാമ്പത്യ ജീവിതം, നമ്മൾക്ക് കുറച്ച് ചരിത്രം പഠിച്ചാൽ, ചരിത്രം കേട്ടാൽ, കേട്ട കഥകൾ പിന്നെയും കേട്ടാൽ നമ്മളുടെ ഈമാൻ എന്താ വർദ്ധിക്കും. അത് വേറാരുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അതുപോലെ അലിയു ബിൻ അബീ ത്വാലിബ്. റസൂലുള്ളാഹിൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹിൻ്റെ ഭർത്താവാണ് അലി റളിയല്ലാഹു അൻഹ. അതായത് ഒരുപാട് വിവാഹാലോചനകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയിലേക്ക് വന്നു, ഒരുപാട് നല്ല നല്ല സമ്പന്നന്മാർ വന്നു, പക്ഷേ റസൂലുള്ളാഹി ആർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ വിവാഹാലോചന വരുന്ന കാര്യം അലി റളിയല്ലാഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, അലിയെ, ഫാത്തിമ ബീവിക്ക് ഒരുപാട് വിവാഹാലോചന വരുന്നുണ്ട്, നിങ്ങൾ പോയി റസൂലുള്ളാഹിനോട് ചോദിക്ക്, നിങ്ങൾക്ക് ഫാത്തിമയെ റസൂലുള്ളാഹി തരുമെന്ന്. അപ്പം അലി റളിയല്ലാഹുവിനു വെറും ദരിദ്രനായിരുന്നു, ഒന്നുമില്ലാത്ത ഒരു ദരിദ്രനായ ഒരു ആ സമയത്തുള്ള ഒരു സ്വഹാബിയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഈ കാര്യം ചോദിക്കാൻ വേണ്ടി അലി റളിയല്ലാഹുവിനു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താ അലിയെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ലജ്ജയോടെ നിൽക്കുന്നത്, എന്തോ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പോൾ അലി റളിയല്ലാഹുവിനു ഇങ്ങനെ, നിങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹുവിനെ എനിക്ക് തന്നാൽ ഞാൻ പൊന്നുപോലെ നോക്കാം. അല്ലാഹുവിനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു, അലിയെ, എൻ്റെ മകൾക്ക് നിന്നേക്കാൾ നല്ലൊരു ഭർത്താവിനെ വേറെ ലഭിക്കുമോ എന്ന്. അങ്ങനെ അലി റളിയല്ലാഹുവിൻ്റെ ഭാര്യയായി ഫാത്തിമ റളിയല്ലാഹുവിനു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ നിക്കാഹിന് ശേഷം ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് വന്നു. അലി റളിയല്ലാഹുവിനോട് കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ, അവൾക്ക് നീ ഭക്ഷണം കൊടുത്തില്ലെങ്കിലും പട്ടിണിയായാലും കുഴപ്പമില്ല, പക്ഷേ അവളെ നീ കരയിപ്പിക്കരുത്, അള്ളാഹുവിനെ ഭയന്ന് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പറഞ്ഞ് കണ്ണീർ തുടച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിൽ നിന്ന് പുറത്തു. ഫാത്തിമ റളിയല്ലാഹുവിന് 9 മാസം ഗർഭിണിയായിരിക്കെ ഫാത്തിമ റളിയല്ലാഹുവിനക്ക് ഒരു ആഗ്രഹം വന്നു, ഒരു നല്ല മധുരമുള്ള ഈത്തപ്പഴം കഴിക്കണമെന്ന്. ആ ഒരു ആഗ്രഹം അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, അലിയെ, എനിക്ക് നല്ല മധുരമുള്ള ഈത്തപ്പഴം കഴിക്കണമെന്ന്. അപ്പോൾ അലി റളിയല്ലാഹുവിന് അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി, അലി റളിയല്ലാഹുവിന് ഒരുപാട് സന്തോഷമായി, എൻ്റെ ഭാര്യ ഒരാഗ്രഹം എന്നോട് ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ എന്ന്. അങ്ങനെ നീ ആ ഭക്ഷണം എല്ലാം അടക്കി വെക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ഓടി മാർക്കറ്റിലാകട്ടെ. കയ്യിൽ ഒരു പൈസ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവിടെ ഈത്തപ്പഴം അവിടെ വിൽക്കുന്ന മാർക്കറ്റിലെത്തിയപ്പോൾ അവർ നല്ല വിലയാണ് ചോദിച്ചത്. അലി റളിയല്ലാഹുവിന് കൊടുക്കാൻ പൈസയില്ല, അരക്ക് കെട്ടി അരപ്പറ്റ കൊടുത്തിട്ടാണ് കുറച്ച് ഈത്തപ്പഴം അവിടെ നിന്ന് മേടിച്ചു. ഇങ്ങനെ സന്തോഷത്തോടെ വരുമ്പോൾ അവിടെ വഴിയിലൊരു സ്വഹാബി, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, അലിയെ, ഞാനിപ്പോൾ 2-3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വെള്ളം മാത്രം കുടിക്കുന്നു, എനിക്ക് ആ ഈത്തപ്പഴം. അലി റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹുവിന് അദ്ദേഹത്തിന് ആ ഈത്തപ്പഴം നീട്ടിയപ്പോൾ ഉടനെ തന്നെ അത് ആക്രാന്തത്തോടുകൂടി, ആ വിശപ്പിൻ്റെ ആക്രാന്തത്തോടെ മുഴുവൻ കഴിച്ചു. വീട്ടിലേക്ക് വെറും കയ്യോടെ അലി റളിയല്ലാഹുവിന് ഇങ്ങനെ തിരിച്ചു വന്നത് കണ്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹുവിന് അലി റളിയല്ലാഹുവിനെ നോക്കി ചിരിച്ചു. അപ്പോൾ ഉടനെ തന്നെ ഫാത്തിമ റളിയല്ലാഹുവിന് കിച്ചണിലേക്ക് പോയി അവിടെയുള്ള ഗോതമ്പ് മാവുണ്ടാക്കി റൊട്ടിയാക്കി അലി റളിയല്ലാഹുവിന് ഇങ്ങനെ അലി റളിയല്ലാഹുവിന് ഇങ്ങനെ ആ റൊട്ടി ഇങ്ങനെ കഴിച്ച് ബായിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞു അലി റളിയല്ലാഹുവിൻ. എന്തിനാണ് അലിയെ നിങ്ങൾ കരയുന്നത് എന്ന് ഫാത്തിമ റളിയല്ലാഹുവിൻ ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹുവിൻ ഈത്തപ്പഴത്തിൻ്റെ കാര്യം നിങ്ങൾ എന്താ ഫാത്തിമ ചോദിക്കാത്തതെന്ന്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹുവിൻ പറഞ്ഞു, അലിയെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതോ എന്നേക്കാൾ അർഹതപ്പെട്ടായിരിക്കും, നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ് എന്ന് ഫാത്തിമ റളിയല്ലാഹുവിന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹുവിന് ആ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, ഞാൻ കൊണ്ടുവന്നതാണ്, അവിടെ വയ്യിൽ വെച്ച് എന്നേക്കാൾ വയ്യിൽ വെച്ചൊരു പാവപ്പെട്ടു ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തുപോയി ഫാത്തിമ എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ റൊട്ടിയുടെ കൂടെ ആ ചുണ്ടിലേക്ക്, അലി റളിയല്ലാഹുവിൻ്റെ ചുണ്ടിലേക്ക് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, അലിയെ, ഞാൻ ഒരു മധുരം കഴിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഈത്തപ്പഴം ചോദിച്ചത്, പക്ഷെ ആ ഈത്തപ്പഴം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം എനിക്കിപ്പോൾ ആയി അലിയെ എന്ന് പറഞ്ഞ് ഫാത്തിമ എന്നാണ് പറഞ്ഞപ്പോൾ, നോക്കുക സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ദാമ്പത്യ ജീവിതം, ഇതൊക്കെയാണ് യഥാർത്ഥ പ്രണയം, ഇങ്ങനെയാണ് അവിടെ ജീവിച്ചത്. അവർക്ക് കയ്യിൽ പണമുണ്ടായിരുന്നില്ല, പൈസ ഉണ്ടായിട്ടില്ല, ഭർത്താവിന് ദരിദ്രനായിരുന്നു, ആ വയസ്സിൽ പോയിട്ട് ഒരു കൂരയായിരുന്നു ഈത്തപ്പഴത്തിൻ്റെ കൂര, നിവർന്ന് നേരെ നിൽക്കാൻ പോലും പറ്റാത്ത ആ കുടിലിൽ ജീവിക്കുമ്പോഴും അവരെന്ത് സന്തോഷത്തിലായിരുന്നു. ഭർത്താവിനെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല, നമ്മളുടെ ഭാര്യമാരാണെങ്കിൽ നിങ്ങൾ ഇതുവരെ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ, ഒരു ഈത്തപ്പഴം ചോദിച്ചപ്പോൾ അത് വേറെ ആർക്കും കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ ഭർത്താക്കന്മാരെ ഇട്ട് ആ കിട്ടിയതിന് അനുഗ്രഹത്തിന് നന്ദി കാണിക്കാതെ ഭർത്താവിനിട്ട് ഇങ്ങനെ പൊരിക്കുന്ന ഭാര്യമാരൊക്കെ നമ്മൾ ചരിത്രത്തിലേക്ക് പോകും. ഫാത്തിമ റളിയല്ലാഹുവിന് അവർ സൂക്ഷ്മതയോടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അതുപോലെ ജീവിച്ചിരുന്നെങ്കിൽ എത്ര സുന്ദരമാണ് ഈ ദാമ്പത്യം, എത്ര എൻജോയ്, എത്ര സുന്ദരമാണ് ദാമ്പത്യ ജീവിതം. എന്താ ഇതൊക്കെയല്ലേ പ്രണയല്ലേ യഥാർത്ഥ ലവ് സ്റ്റോറി. നമുക്ക് വേണ്ടത് ആ ഫാത്തിമ റളിയല്ലാഹുവിന് അലിയുടെ കുടുംബത്തിൽ ദീനുണ്ടെങ്കിൽ ഏത്
അവസ്ഥയിൽ ഏത് കുടിലായാലും ഭർത്താവിൽ ഒന്നുമില്ലെങ്കിൽ പോലും അവർക്ക് സന്തോഷത്തോടെ കംപ്ലൈൻറ് ഇല്ലാതെ ജീവിക്കാൻ ഒരു അലി ഫാത്തിമ റളിയല്ലാഹു പോലെ ഒരു മഹതിയായ ഭാര്യയെ കിട്ടണമെങ്കിൽ ആ കുടുംബത്തിൽ ദീൻ വേണം. അതുപോലെ തന്നെ ഭർത്താക്കന്മാരും ഇതുപോലെ അലി റളിയല്ലാഹുവിന് ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ ആഗ്രഹം സാധിച്ചതുപോലെ ഭാര്യമാർ പറയുമ്പോൾ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന അതുപോലുള്ള ഭർത്താക്കന്മാരാണെങ്കിലും ആ കുടുംബത്തിൽ ദീൻ വേണം. ഇന്നത്തെ മാതാപിതാക്കൾ ഭയത്തിലാണ്, എൻ്റെ മക്കൾ എന്നെ നോക്കുമോ, ഇപ്പോൾ തന്നെ ഒക്കെ പറയാൻ തുടങ്ങി, ഇപ്പോൾ എന്നെ മൈൻഡ് ചെയ്യാതെ തുടങ്ങി, എന്നെ ഇങ്ങനെ നോക്കുമോ എന്ന് ഭയപ്പെടുമ്പോൾ പോലും ആ കുടുംബത്തിൽ ദീനുണ്ടെങ്കിൽ ഒരു മാതാപിതാക്കളും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. മക്കൾക്ക് ദീനുണ്ടെങ്കിൽ, അള്ളാഹുവിനെ ഭയമുണ്ടെങ്കിൽ ഒരു മാതാപിതാക്കളും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ആ ഒരു കണ്ണീർ കൊടുപ്പിക്കില്ല. മെയിനായിട്ട് വേണ്ടത് ദീനാണ്. അതും അള്ളാഹുവിൻ്റെ കഥയിലുണ്ട്. അതായത് അലി റളിയല്ലാഹു അൻഹു നല്ല ഒരു വലിയൊരു റൊട്ടിയുമായി സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നു. ആ റൊട്ടിയെ 4 കഷ്ണങ്ങളായി ഭാഗിച്ചു. ഒന്ന് മകനായ അസനും വേറൊരു മകനായ ഹുസൈനും കൊടുത്തു. വേറൊരു ഭാഗം അലി റളിയല്ലാഹു അൻഹു കഴിച്ചു. പിന്നൊരു ഭാഗം ഫാത്തിമ റളിയല്ലാഹു അൻഹു കൊടുത്തപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹു അതിനെ നോക്കി കരഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് ഫാത്തിമ കരയുന്നത്? അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലിയെ, എനിക്ക് ഈ റൊട്ടി കണ്ടപ്പോൾ എൻ്റെ വാപ്പയെ ഓർമ്മ വന്നു. വാപ്പ കഴിച്ചിട്ടുണ്ടാകുമോ, വാപ്പ ഭക്ഷിച്ചിട്ടുണ്ടാകുമോ, എനിക്ക് ഈ റൊട്ടിൻ്റെ കഷ്ണം എൻ്റെ വാപ്പക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് പോയി. ആ റൊട്ടി കഷ്ണമായി പോകുമ്പോൾ റസൂലുള്ളാഹ് ഒരു ഈത്തപ്പഴത്തിൻ്റെ ഓലയിൽ ഇങ്ങനെ വലത് കൈ വെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ആ റൊട്ടി കഷ്ണം വാപ്പ എന്ന് സന്തോഷത്തോടെ വാപ്പാക്ക് കൈ നീട്ടിയപ്പോൾ റസൂലുള്ളാഹിൻ്റെ കണ്ണ് നിറഞ്ഞു. ഫാത്തിമ, ഞാൻ 3 ദിവസമായി ഫാത്തിമ ഇതുപോലുള്ള റൊട്ടി കഴിച്ചിട്ട്, വെറും കാരക്ക മാത്രമാണ് 3 ദിവസമായി ഞാനും എൻ്റെ ഭാര്യ ആയിഷയും കഴിച്ചിരുന്നത് എന്ന് പറഞ്ഞു ഫാത്തിമയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. കരഞ്ഞപ്പോൾ നോക്കുക, ഇതൊക്കെയാണ് ചരിത്രം, ഇതൊക്കെയല്ലേ നമ്മൾ പഠിക്കേണ്ടത്? ഇതുപോലെ വാപ്പയെ സ്നേഹിച്ച മകൾ, അതേപോലെ മകളെ സ്നേഹിച്ച വാപ്പ, ഭാര്യയെ സ്നേഹിച്ച അലി റളിയല്ലാഹു അൻഹു, ഭർത്താവിനെ സ്നേഹിച്ച ഫാത്തിമ റളിയല്ലാഹു, ഇവരുടെയൊക്കെ ചരിത്രത്തിലൂടെ നമ്മൾ പോകുമ്പോൾ, നമ്മൾ ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ ഈ കഥ നമ്മൾ ഉംറ ചെയ്യാനൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ചരിത്രം നമ്മളെ മനസ്സിൽ വരണം. ഫാത്തിമ റളിയല്ലാഹുവിന് ഇവിടെ കിടക്കുന്നത് നേരെ ഓപ്പോസിറ്റ്, അതായത് ജന്നത്തുൽ ബഖിയ മദീനയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം, റസൂലുള്ളാഹിൻ്റെ റൗള ഷെരീഫിൻ്റെ നേരെ ഓപ്പോസിറ്റായി വരുന്ന ജന്നത്തുൽ ബഖിയയുടെ ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ ഖബർസ് ഇവിടെ പോയി. നമുക്ക് ആ ഒരു ചരിത്രം ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ കണ്ണുനിര, ഇവരൊക്കെ ജീവിച്ച ഇവരുടെ ചരിത്രം ഇങ്ങനെ നമ്മളെ മനസ്സിൽ വന്ന് ഉമ്രൊക്കെ ചെയ്യുമ്പോൾ ചരിത്രമൊക്കെ മനസ്സിൽ കണ്ട് ഉമ്ര ചെയ്ത് നമ്മുടെ ഈമാൻ നമ്മൾ ബലപ്പെടുത്തും. ഇതുപോലുള്ള ചരിത്രങ്ങളുമായി വീണ്ടും പുതിയ വീഡിയോയുമായി വരാൻ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക, അതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം അവസാനം ഞാൻ ചെയ്ത കർബലയിലെ ചരിത്രം എന്ന ചെറിയ കഥ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് ഷെയർ പോയി. ഒരുപാട് കാലത്തിന് ശേഷമാണ് 200,000 വ്യൂവേഴ്സ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചരിത്രം ഇഷ്ടമാകുന്നു എന്ന നിലക്കാണ് ഈ കഥ നിങ്ങളിലേക്ക് വീണ്ടും വന്നത്. ചരിത്രവുമായി ഇൻഷാ അള്ളാഹ്.